നമസ്കാരം അറിയുമോ ഇന്ന് കേരളത്തിലേക്ക് വരുന്ന വിദേശ പണത്തിന്റെ വലിയ പങ്കും ഗൾഫ് മേഖലയിൽ നിന്നാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ യു എയുടെ ഭാഗമായ ദുബായ് അബുദാബി ഷാർജ അജ്മാൻ റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്നും പിന്നെ ഒമാൻ ബഹ്റിൻ കുവൈ ഇടങ്ങളിൽ നിന്നും ഒപ്പം സൗദിയിൽ നിന്നും രസകരമായ കാര്യം എന്തെന്നോ അരനൂറ്റാണ്ടിനപ്പുറം വരെ ഇതിൽ സൗദി ഒഴികെയുള്ള മറ്റു എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായി കറൻസി ഉണ്ടായിരുന്നില്ല കച്ചവട ആവശ്യങ്ങൾക്കും ദൈനംദിന ഇടപാടുകൾക്കുമായി സൗദി ഒഴികെയുള്ള ആ രാജ്യങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ രൂപയായിരുന്നു നമ്മുടെ നാട്ടിൽ അച്ചടിച്ച നോട്ട് വാങ്ങി അത് അതേപോലെ ഉപയോഗിക്കുന്നവയായിരുന്നു യു എ ഇ കുവൈറ്റ് ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അതെ ആർ ബി ഐ അച്ചടിച്ചിരുന്ന ഇന്ത്യൻ രൂപയായിരുന്നു അവരുടെ രൂപയും ഇന്ത്യക്കാരുടെ ആവശ്യത്തിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിച്ചിരുന്ന നോട്ടുകളായിരുന്നു ആദ്യം അവർ വാങ്ങി ഉപയോഗിച്ചിരുന്നത് കേന്ദ്ര സർക്കാർ അച്ചടിക്കുന്ന ഒരു രൂപയും പിന്നെ റിസർവ് ബാങ്ക് അച്ചടിച്ച ൂറ് തുടങ്ങിയ നോട്ടുകളും തന്നെയാണ് അവർ ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ ആയിരുന്നു ഈ സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ കള്ളക്കടത്തുകാരുടെ ചില തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ഇന്ത്യൻ രൂപയുടെ ഡിസൈൻ അതുപോലെ തന്നെ നിലനിർത്തി കളറും പേരും മാത്രം മാറ്റി അവർക്ക് മാത്രമായി പ്രത്യേക നോട്ടും ആർ ബി ഐ അച്ചടിച്ചു കൊടുത്തു അതായത് ഇന്ന് ലോകത്തിലെ വൻ സാമ്പത്തിക തിളക്കമുള്ള നാടായി മാറിയ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾക്ക് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായി രൂപ നോട്ട് അച്ചടിക്കാനുള്ള സംവിധാനം പോലും ഇല്ലായിരുന്നു എന്നർത്ഥം എണ്ണ നിക്ഷേപം കണ്ടെത്തും മുമ്പുള്ള കാലത്ത് അല്ലറ ചില്ലറ വ്യാപാരവുമായി കഴിഞ്ഞ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ പലതും കറൻസി നൽകിയത് ഇന്ത്യയായിരുന്നു ഇന്ന് യു എയുടെ ഭാഗങ്ങളായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ അന്ന് ബ്രിട്ടീഷ് സംരക്ഷിത പ്രദേശം അഥവാ ട്രൂഷ്യൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ട്രൂഷ്യൽ രാജ്യങ്ങൾക്കൊപ്പം പേർഷ്യൻ ഗൾഫിലെ പ്രമുഖമായ രാജ്യങ്ങളായ കുവൈറ്റ് ബഹ്റിൻ ഖത്തർ ഒമാൻ എന്നിവയും അന്ന് കറൻസിയായി ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ രൂപയായിരുന്നു സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷ് ആധിപത്യ ആധിപത്യകാലത്ത് മാലിദ്വീപ് മൌറീഷ്യസ് ഇന്തോനേഷ്യ നേപ്പാൾ സീഷെൽസ് ബർമ ബ്രിട്ടീഷ് ഈസ്റ്റ് ആഫ്രിക്ക ടിബറ്റ് ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്ക ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ഇന്നത്തെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെല്ലാം ഇന്ത്യൻ കറൻസി തന്നെയായിരുന്നു ഇടപാടിനായി ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയിരുന്ന ഒരു രൂപ കറൻസിയും അതായിരുന്നു അവരുടെ മാർക്കറ്റിങ്ങിനെ ചലിപ്പിച്ചത് ചുരുക്കത്തിൽ ഇരുപതിലേറെ രാജ്യങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ലോക ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തിയാറ് ശതമാനം ഇന്ത്യൻ കറൻസി ഉപയോഗിച്ചാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്നർത്ഥം പിന്നീട് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിനു ശേഷവും റിസർവ് ബാങ്ക് അച്ചടിച്ചിരുന്ന നോട്ടുകൾ തന്നെയായിരുന്നു ട്രൂഷ്യൽ രാജ്യങ്ങൾ വാങ്ങി ഉപയോഗിച്ചിരുന്നത് അതിനാൽ ഇന്ത്യൻ റുപ്പിയുമായി ആർക്കും ആ രാജ്യങ്ങളിലേക്ക് ചെന്ന് കാര്യങ്ങൾ സാധിച്ചു വരാമായിരുന്നു അവിടെ എല്ലാ ഇടപാടിനും നമ്മുടെ നോട്ട് മതിയായിരുന്നു ഇന്നത്തെ പോലെ ഇന്ത്യൻ രൂപ കൊടുത്ത് ദീർഹമാക്കി മാറ്റേണ്ട ആവശ്യമില്ല ഏത് കടകളിലും സ്ഥാപനങ്ങളിലും ഇന്ത്യൻ രൂപയായിരുന്നു സ്വീകാര്യം ഈ സ്ഥിതി മാറി വന്നത് എങ്ങനെയെന്നറിയണ്ടേ ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് സ്വർണം കടത്തുന്നത് നമുക്കിന്നൊരു വാർത്തയെ അല്ലല്ലോ ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കള്ളപ്പണവും കള്ളക്കടത്തും വ്യാപകമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ അന്നും സ്വർണ്ണത്തിന് വിലക്കുറവാണ് അത് മനസ്സിലാക്കിയ സൂത്രശാലികളായ ഇന്ത്യക്കാർ ധാരാളം ഇന്ത്യൻ രൂപയുമായി ഗൾഫിൽ ചെല്ലും അവിടുന്ന് സ്വർണം വാങ്ങി ഉരുക്കളിനും മറ്റുമായി ഇന്ത്യയിൽ എത്തിച്ച് ലാഭമുണ്ടാക്കും ഈ അനധികൃത സ്വർണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായി അതോടെ ഗൾഫിലേക്ക് ഇന്ത്യൻ രൂപ അതേപടി നൽകുന്നത് ശരിയല്ല എന്ന് നമ്മുടെ ഭരണകൂടം മനസ്സിലാക്കി ഇന്ത്യൻ രൂപയുമായി ഇവിടെ നിന്നാരും പോയി സ്വർണം വാങ്ങി വരാതിരിക്കാനുള്ള തന്ത്രമാണ് ഗവൺമെന്റ് അതിനായി സ്വീകരിച്ചത് അതിനായി പേർഷ്യൻ ഗൾഫിലെ സംസ്ഥാന സർക്കാരുകളുമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടുമായും കൂടിയാലോചിച്ച് ഇന്ത്യൻ സർക്കാർ പേർഷ്യൻ ഗൾഫിൽ പ്രചാരത്തിനായി പ്രത്യേക കറൻസി നോട്ടുകൾ അവതരിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു അതായത് ഇന്ത്യക്കാർ ഇവിടുന്ന് ഇന്ത്യൻ രൂപയുമായി പോയി സ്വർണം വാങ്ങി കള്ളക്കടത്ത് നടത്തുന്നത് ഒഴിവാക്കാൻ ഗൾഫുകാർക്ക് മാത്രമായി വേറെ നിറത്തിലും പേരിലും നോട്ടടിക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ഇന്ത്യൻ രൂപ അതേപടി ഗൾഫിൽ നൽകുന്ന പരിപാടി നിർത്തി പകരം ഗൾഫുകാർക്ക് ഉപയോഗിക്കാനായി വേറെ പേരും വേറെ നിറവുമുള്ള രൂപ അച്ചടിച്ചു ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന നോട്ടുകളിൽ നിന്ന് പുതിയ നോട്ടുകളെ വേർതിരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം അവയുടെ സംഖ്യയുടെ മുകളിൽ ഇസഡ് എന്ന പ്രത്യേക സീരിയൽ നമ്പർ പ്രിഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഗൾഫ് റുപ്പി എന്ന് പേരിട്ട ആ രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടില്ല ഇവിടെ ഉപയോഗിക്കാനും ആകില്ല ഗൾഫുകാർക്ക് മാത്രമായി ഗൾഫ് റുപ്പി പ്രചാരത്തിലായപ്പോൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ റുപ്പിയുമായി പോയാൽ അവിടെ നിന്ന് സ്വർണം വാങ്ങാനാകില്ല അങ്ങനെ കള്ളക്കടത്തിന് തടയിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഗൾഫ് റുപ്പിയും ആർ ബി ഐ തന്നെയാണ് അച്ചടിച്ച് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ഗൾഫിൽ പ്രചാരണത്തിനായി അച്ചടിച്ച ആ കറൻസികളാണ് എക്സ്റ്റേണൽ രൂപ അല്ലെങ്കിൽ ഗൾഫ് രൂപ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പ്രത്യേക നോട്ടുകൾ നൂറ് പത്ത് അഞ്ച് രണ്ട് ഒന്ന് എന്നിങ്ങനെ പല ഡിനോമിനേഷനിലാണ് അച്ചടിക്കുന്നത് ഉപയോഗിക്കുന്ന നിറങ്ങൾക്കനുസരിച്ച് കറൻസി നോട്ടുകൾ വേർതിരിക്കാം ഇന്ത്യയിലെ ഒന്ന് അഞ്ച് പത്ത് നൂറ് രൂപ നോട്ടുകൾ വൈൽഡ് പർപ്പിൾ പച്ച വൈലറ്റ് നീല നിറങ്ങളിലായിരുന്നപ്പോൾ ഗൾഫ് റുപ്പികൾ ചുവപ്പ് ഓറഞ്ച് പച്ച എന്നീ നിറങ്ങളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ആ സ്ഥിതി തുടർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയപ്പോഴേക്കും പലവിധ സാമ്പത്തിക പ്രശ്നങ്ങളാൽ ഇന്ത്യക്ക് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കേണ്ടി വന്നു ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ രൂപ വില കുറഞ്ഞതായി അത് ഇന്ത്യൻ നോട്ട് ഉപയോഗിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളും ബാധിച്ചു പക്ഷേ അപ്പോഴേക്കും അവർക്ക് വേറൊരു നേട്ടമുണ്ടായി ട്രൂഷൽ സ്റ്റേറ്റുകളിൽ ആ സമയമായപ്പോഴേക്കും എണ്ണ കണ്ടെത്തിയിരുന്നു എണ്ണ ഉത്പാദനം കയറ്റുമതിയും അവരെ സ്വന്തം കാലിൽ നിർത്തി ഇനി സ്വന്തം നിലയ്ക്ക് നോട്ടടിക്കുന്നതായിരിക്കും നല്ലതെന്നവർ കരുതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് കുവൈറ്റ് അവരുടെ ദിനാർ അവതരിപ്പിച്ചു സ്വന്തം കറൻസി അവതരിപ്പിച്ച ആദ്യ ഗൾഫ് രാജ്യമായിരുന്നു അത് നാല് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ബഹ്റിനും സ്വന്തം കറൻസി അവതരിപ്പിച്ചു അതിന് തൊട്ടു പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചയക്കുന്ന ഇന്ത്യൻ നാണയങ്ങൾ സ്റ്റെർണിംഗ് ആക്കി മാറ്റുന്നതിനുള്ള സൗകര്യങ്ങൾ പിൻവലിക്കുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു ഇതുവരെ സ്വന്തം നാണയങ്ങൾ അവതരിപ്പിക്കാത്ത ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ത്യൻ നാണയങ്ങൾ പിൻവലിച്ചതോടെ പ്രതിസന്ധിയുണ്ടായി ബഹ്റിൻ സർക്കാർ അവരുടെ നാണയങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ലഭ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പകുതി മുതൽ നാണയങ്ങൾ ലഭ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ വരെ ട്രൂഷൽ സ്റ്റേറ്റുകളിൽ ഉപയോഗിച്ചിരുന്ന കറൻസി ഖത്തർ ദുബായ് റിയാൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അവസാനത്തോടെയാണ് ദിർഹം വന്നത് ട്രൂഷൽ സ്റ്റേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റാസൽ ഖൈമയും ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിനാണ് യു എ ഇ ദിർഹം ആദ്യമായി പ്രചരണത്തിൽ വന്നത് അതോടെ ഗൾഫ് രാജ്യങ്ങൾക്കായി നോട്ട് അച്ചടിക്കുന്ന പരിപാടിയും ഇന്ത്യയും ആർ ബി ഐയും അവസാനിപ്പിച്ചു എങ്കിലും നമുക്ക് അഭിമാനിക്കാം ലോകത്തിന്നും ഏറ്റവും അധികം കറൻസി മൂല്യമുള്ള നോട്ടുകൾ ഇറക്കുന്ന കുവൈറ്റ് വരെ കുറെ കാലം നമ്മുടെ നോട്ടുകളാണല്ലോ ഉപയോഗിച്ചതെന്ന് വെബ് ഡെസ്ക് ന്യൂസ് ഫർണിച്ചർ ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്